നമ്മൾ ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യയിലെ മിക്ക ജലസ്രോതസ്സുകളുടെയും ഉറവിടവും അതുപോലെ തന്നെ ജൈവ സമ്പത്തിൻ്റെ കലവറയുമാണ് പശ്ചിമഘട്ടം. ലോകത്തിലെ 35 ജൈവ വൈവിധ്യ സമ്പന്നമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഈ 35 എണ്ണത്തിൽ 8 എണ്ണം എടുത്താൽ അതിൽ ഒന്ന് നമ്മുടെ പശ്ചിമഘട്ടമാണ്. എന്നാൽ നമ്മൾ മനുഷ്യരുടെ കടന്നുകയറ്റവും ഒപ്പം കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും പശ്ചിമഘട്ടത്തിലെ ജൈവസമ്പത്തിലും കുറവുണ്ടാകാൻ തുടങ്ങി. ആയിരത്തി 1920-നും 1990-നും ഇടയിൽ ഇവിടുത്തെ 40% സസ്യങ്ങൾ ഇല്ലാതായതായി പഠനങ്ങൾ പറയുന്നു. പ്രശ്നം ഗൗരവമാണെന്നറിഞ്ഞതോടെയാണ് ഹരിത ട്രിബ്യൂണൽ വിഷയത്തിൽ ഇടപെടുന്നത്. ഹരിത ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. 2010 അത്. അതിൻ്റെ അധ്യക്ഷനാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. 2011 14 അംഗങ്ങളടങ്ങിയ സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാനമായും റിപ്പോർട്ടിനകത്തുണ്ടായിരുന്ന കാര്യം വികസനമെന്നാൽ വെറും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകരുതെന്നും പരിസ്ഥിതിയെ ഉൾക്കൊണ്ടും പരിസ്ഥിതിയെ പരിഗണിച്ചും മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നുമാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ച കാര്യമായ നിർദ്ദേശം. പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും ഒരു പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കുക, അതിൽ തന്നെ ജലലഭ്യതയുമായി ബന്ധപ്പെടുത്തി പ്രത്യേക പരിഗണന നൽകുക, ഇതായിരുന്നു കാര്യമായ നിർദ്ദേശങ്ങളിൽ ഒന്ന്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നതായിരുന്നു ഒരു കുപ്രചരണം. എന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി ഒരിടത്തു നിന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ റിപ്പോർട്ടിൽ എവിടെയും നിർദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായും പരിസ്ഥിതിയെ പരിഗണിക്കണമെന്ന വിഷയം വന്നതോടുകൂടി പ്രതിഷേധങ്ങളും ഉയർന്നു. മാധവ് ഗാഡ്ഗിലിനെ ഇടുക്കിയിൽ കാലുകുത്തിക്കില്ലെന്ന് വരെ ചിലർ പറഞ്ഞു. മാത്രമല്ല പള്ളികളിൽ ഇടയലേഖനവും വായിച്ചു. എന്നിട്ടെന്തായെന്നറിയോ, ഇപ്പോൾ ഏറ്റവുമധികം പ്രളയത്തിൻ്റെ ദുരന്തമനുഭവിച്ച ജില്ലകളിലൊന്ന് അതേ ഇടുക്കിയാണ് കേട്ടോ. അങ്ങനെ പ്രശ്നം രൂക്ഷമായപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ കസ്തൂരി രംഗൻ. 2013 ഏപ്രിൽ 15 കസ്തൂരി രംഗൻ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതേപടി നടപ്പിലാക്കണമെന്നായിരുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതികളോടെയാണ് ഇപ്പോൾ കരട് വിജ്ഞാപനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ 123 വില്ലേജുകളിലായി 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് കസ്തൂരി രംഗൻ സമിതി പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിച്ച് 4,452 ചതുരശ്ര കിലോമീറ്റർ ജനവാസ പ്രദേശം ഒഴിവാക്കിയുള്ള കരട് വിജ്ഞാപനത്തിനാണ് പരിസ്ഥിതി മന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നത്. കേരളം ആവശ്യപ്പെട്ട മാറ്റങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം പോലും അല്ലാതായിപ്പോയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത.